ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സാമ്പിൾ പ്ലാന് എന്താന്നുള്ള കാര്യം, അതുപോലെ എന്താണ് സാമ്പിൾ ഡിസൈന്, അതിന്റെ പ്രോസസ് എന്നതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് സാമ്പിളിംഗ് പ്ലാൻ. തീർച്ചയായിട്ടും സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പ്ലാനിന് പറയുന്ന പേരാണ് സാമ്പിളിംഗ് പ്ലാൻ. ഇറ്റ് ടെൽസ് വിച്ച് ദ കാറ്റഗറി ഈസ് ടു ബി സർവേഡ്, ഏത് കാറ്റഗറിയാണ് നമ്മൾ സർവേ ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് സാമ്പിളിംഗ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് എത്ര എണ്ണം ആണ് സാമ്പിൾ സൈസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ പോപ്പുലേഷനിൽ നിന്ന് എങ്ങനെയാണ് റെസ്പോണ്ടന്റിനെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നതൊക്കെ സംബന്ധിച്ചുള്ള വ്യക്തമായുള്ള ഡെഫിനറ്റ് പ്ലാൻ ആണ് സാമ്പിളിംഗ് പ്ലാൻ. അപ്പോ ഒരു റിസർച്ച് തുടങ്ങുന്നതിന്റെ മുന്നേ ചെയ്യണം, ഒരു വ്യക്തമായ രീതിയിൽ ഒരു സാമ്പിളിംഗ് പ്ലാൻ തയ്യാറാക്കണം. അപ്പോ ഈ സാമ്പിളിംഗ് പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് അതിന് ഒരുപാട് ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഒന്നാമതാണ് സാമ്പിളിംഗ് യൂണിറ്റ്, ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്നാമത്തെ സാമ്പിളിംഗ് പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻസിൽ ഒന്നാമത്തതാണ് സാമ്പിളിംഗ് യൂണിറ്റ് നിശ്ചയിക്കുക എന്നുള്ള കാര്യം. അപ്പൊ ആദ്യം ഒരു റിസർച്ചർ ഡിറ്റർമിൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിംഗ് യൂണിറ്റ് എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാറ്റഗറി, പോപ്പുലേഷനിൽ ഏത് കാറ്റഗറിയാണ് നമ്മൾ സർവേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. സാമ്പിൾ യൂണിറ്റ് എന്താണ്, ചൂസിംഗ് ദ കാറ്റഗറി ഓഫ് ദ പോപ്പുലേഷൻ ടു ബി സർവേഡ് ഇൻ ദ ഫസ്റ്റ്, അതായത് പോപ്പുലേഷനിൽ ഏത് കാറ്റഗറിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അതാണ് സാമ്പിളിംഗ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തതാണ് സാമ്പിളിംഗ് ഫ്രെയിം ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത്. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാല് അപ്പൊ ഒന്നാമത്തിൽ നമ്മൾ സാമ്പിളിംഗ് ഏത് പോപ്പുലേഷൻ ആണ്, പോപ്പുലേഷൻ ഏത് കാറ്റഗറി ആണ് എന്നുള്ള കാര്യം നിശ്ചയിച്ചു. രണ്ടാമത് ചെയ്യേണ്ടതാണ് സാമ്പിളിംഗ് ഫ്രെയിം തയ്യാറാക്കുക. അതായത് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുമ്പോ പോപ്പുലേഷന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക, പോപ്പുലേഷനുള്ള എല്ലാ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ലിസ്റ്റ് എന്ത് ചെയ്യുക, തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ നമ്മൾ എടുക്കാൻ പോകുന്ന സാമ്പിൾ എടുക്കാൻ പോകുന്ന പോപ്പുലേഷൻ ഉണ്ടല്ലോ, ആ പോപ്പുലേഷനിലെ കംപ്ലീറ്റ് ലിസ്റ്റ് എന്ത് ചെയ്യാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സാമ്പിളിംഗ് ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല സമയങ്ങളിലും റിസർച്ചിൽ നമുക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ലിസ്റ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോ ചിലപ്പോ കംപ്ലീറ്റ് ലിസ്റ്റ് കിട്ടിയെന്ന് വരും. അപ്പോ കംപ്ലീറ്റ് ലിസ്റ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സാമ്പിൾ ഫ്രെയിം എറർ എന്ന്. അപ്പൊ സാമ്പിൾ ഫ്രെയിം എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സാമ്പിൾ എടുക്കാൻ പോകുന്ന പോപ്പുലേഷന്റെ മൊത്തത്തിലുള്ള ലിസ്റ്റ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ എല്ലാ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡാറ്റകൾ നമുക്ക് ലഭ്യമല്ല, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പോപ്പുലേഷന് കറക്റ്റ് പീപ്പിൾ അല്ല എന്നുണ്ടെങ്കിലാണ് സാമ്പിൾ ഫ്രെയിം എറർ വരിക. ഓക്കെ, അപ്പോ സാമ്പിൾ ഫ്രെയിം എന്ന് പറഞ്ഞാല് പോപ്പുലേഷന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് സാമ്പിൾ ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടമാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഡിസിഷനാണ് ഡിറ്റർമൈനിങ് ദ സൈസ് ഓഫ് ദ സാമ്പിൾ. സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം വരുന്നത്. അപ്പൊ ഇവിടെ എത്ര ഒബ്ജക്റ്റ് ആണ് നമ്മൾ സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് സ്റ്റഡി ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സാധാരണയായിട്ട് ലാർജ് സാമ്പിൾ സൈസ് ആണ് ഏറ്റവും ബെറ്റർ, കാരണം ഒന്നുകൂടി റിലയബിൾ ആകണം എന്നുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റഡി ഒന്നുകൂടി റിലയബിൾ ആകണമെന്നുണ്ടെങ്കിൽ ലാർജ് സാമ്പിൾ സൈസ് ആയിരിക്കും നല്ലത്. അതായത് നമ്മളൊരു സ്റ്റഡി, ഒരു മൊത്തം പോപ്പുലേഷൻ വരുന്നത് ഒരു 1000 ആൾക്കാരാണ് നോക്കുക, ഒരു പ്രത്യേക പോപ്പുലേഷൻ 1000 ആൾക്കാരാണ് നോക്കുക, പ്രത്യേക കാറ്റഗറി വരുന്ന പോപ്പുലേഷൻ 1000 ആൾക്കാരാണ്. അതിൽ നിന്ന് നമ്മളൊരു 10 സാമ്പിൾ എടുക്കുന്നതും 1000-ൽ 10 സാമ്പിൾ എടുക്കുന്നതും 1500 സാമ്പിൾ എടുക്കുന്നതും എന്താണ് വ്യത്യസ്തമാണ്. അപ്പോ സാമ്പിളിന്റെ എണ്ണം കൂടുന്തോറും എന്താവും, നമ്മുടെ സ്റ്റഡി ഒന്നുകൂടി റിലയബിൾ ആകും, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആകും. ഓക്കെ, അത് കഴിഞ്ഞാൽ നാലാമത്തെ ഡിസിഷനാണ്, അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റേജ് ആണ് സെലക്ടിങ് ദ സാമ്പിളിംഗ് പ്രൊസീജിയർ. സാമ്പിളിംഗ് പ്രൊസീജിയർ സെലക്ട് ചെയ്യുക. സാമ്പിളിംഗ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ സാമ്പിളിംഗ് മെത്തേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്റ്റഡി കൂടുതൽ ആക്യുറേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചൂസ് ചെയ്യണം. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡ് ഉണ്ട്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡും. അതിൽ ഏതെങ്കിലും ഒരു സാമ്പിളിംഗ് മെത്തേഡ് ചൂസ് ചെയ്യുക. ഏറ്റവും സ്വാഭാവികമായിട്ടും സ്റ്റഡി നല്ലതാകാൻ അവിടെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം പോപ്പുലേഷനിലെ എല്ലാ ഐറ്റത്തിനും സാമ്പിളായി വരാൻ ഈക്വൽ ചാൻസ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിനുള്ളത്. അപ്പോ സ്റ്റഡി ആക്യുറേറ്റ് ആകാൻ ഒന്നുകൂടി ബെറ്റർ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിരിക്കും.
പിന്നെ പ്രോബബിലിറ്റി സാമിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ പോപ്പുലേഷൻ അതായത് നമുക്ക് വ്യക്തമായ രീതിയിൽ എണ്ണാൻ പറ്റുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളെ പോപ്പുലേഷൻ തന്നെ വ്യക്തമായ രീതിയിൽ ആ ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചൂസ് ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് പോപ്പുലേഷനിൽ നമുക്ക് കറക്റ്റ് ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റിയില്ല, അവിടെ എന്താണ് സാമ്പിൾ ഫ്രെയിം എറർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ അഞ്ചാമത്തെ സാമ്പിളിംഗ് പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ ആണ് യൂസ് ക്വാളിറ്റി സാമ്പിൾ സോഴ്സസ്. അപ്പോ നമ്മൾ ഈ സാമ്പിൾ എന്താണ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ആയുള്ള സാമ്പിളിംഗ് സോഴ്സുകളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, സാമ്പിൾ അസസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിളിന്റെ സോഴ്സ് ക്വാളിറ്റി ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം. അപ്പോൾ അതിന് ക്വാളിറ്റി ഉറപ്പ് വരുത്തണം, സാമ്പിളിംഗ് എടുക്കുന്ന സോഴ്സിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അവസാനത്തെ ഡിസിഷൻസ്. അപ്പൊ രണ്ടു തരത്തിൽ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്ത് ചെയ്യുക, നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മളെ യുക്തി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആ സാമ്പിൾ പ്ലാൻ പരിശോധിക്കുക എന്നുള്ളതാണ്. അതായത് സാമ്പിൾ പ്രോസസ്സ് മൊത്തം എന്ത് ചെയ്യുക, പരിശോധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ സാമ്പിൾ വാലിഡേഷൻ ആണ്. സാമ്പിൾ വാലിഡേഷൻ എന്നല്ല, ചിലപ്പോൾ എല്ലാ സമയത്തും പോസിബിൾ ആണെന്നില്ല. സാമ്പിൾ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ യഥാർത്ഥ പോപ്പുലേഷന്റെ റെപ്രസെന്റേറ്റീവ് ആണോ എന്നുള്ള കാര്യം ഉറപ്പിക്കലാണ് സാമ്പിൾ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സാമ്പിൾ സോഴ്സിന്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് സാമ്പിൾ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ്. ഒന്ന്, സാമ്പിൾ യൂണിറ്റ് തീരുമാനിക്കുക. രണ്ട്, സാമ്പിൾ ഫ്രെയിം നിശ്ചയിക്കുക. മൂന്നാമത്തത്, സാമ്പിളിന്റെ സൈസ് എത്ര എണ്ണം സാമ്പിൾ വേണമെന്ന കാര്യം തീരുമാനിക്കുക. അടുത്തതാണ് സെലക്ടിങ് ദ സാമ്പിളിംഗ് പ്രൊസീജിയർ, സാമ്പിളിംഗ് മെത്തേഡ് നിശ്ചയിക്കണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് യൂസ് ക്വാളിറ്റി സാമ്പിൾ സോഴ്സ്. സാമ്പിൾ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിൾ സോഴ്സിന്റെ ക്വാളിറ്റി ഉറപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ്. ഇനി അടുത്ത ഏരിയ ആണ് സാമ്പിൾ ഡിസൈൻ. സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ പ്ലാൻ ആണ്. അപ്പോ സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെഫിനിറ്റ് പ്ലാൻ ആണ് ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. നമ്മൾ ഒരു പോപ്പുലേഷൻ കാറ്റഗറി നിശ്ചയിച്ചു, ആ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്ലാനിനെ പറയുന്ന പേരാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു പോപ്പുലേഷനിൽ ഐറ്റം സെലക്ട് ചെയ്യാനുള്ള റിസർച്ചർ എടുക്കുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ ടെക്നിക്കിനൊക്കെ പറയുന്ന പേരാണ് സാമ്പിൾ ഡിസൈൻ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു നല്ല സാമ്പിൾ ഡിസൈൻ്റെ അല്ലെങ്കിൽ സാമ്പിളിംഗ് ടെക്നിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്നാമതാണ്, ദ ഔട്ട്കം ഓഫ് എ ഗുഡ് സാമ്പിൾ ഡിസൈൻ മസ്റ്റ് ബി എ ട്രൂലി റെപ്രസെന്റേറ്റീവ് സാമ്പിൾ. അപ്പൊ ഒരു നല്ലൊരു സാമ്പിൾ ഡിസൈൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട്കം കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ എന്താണ്, നല്ല യഥാർത്ഥത്തിൽ നല്ല റെപ്രസെന്റേറ്റീവ് സാമ്പിൾ തന്നെ ആയിരിക്കണം. പോപ്പുലേഷന്റെ യഥാർത്ഥത്തിലുള്ള സാമ്പിൾ ആയെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു സാമ്പിൾ ഡിസൈന് നല്ലൊരു ഔട്ട്കം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ ഔട്ട്കം ഓഫ് എ ഗുഡ് സാമ്പിൾ ഡിസൈൻ മസ്റ്റ് ബി ട്രൂലി റെപ്രസെന്റേറ്റീവ് സാമ്പിൾ. അപ്പോ നല്ലൊരു സാമ്പിൾ ഡിസൈന്റെ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ശരിയായിട്ടുള്ള പോപ്പുലേഷനിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് ആയിരിക്കും നമ്മൾ എടുക്കുന്ന സാമ്പിള്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു നമ്മൾ സാമ്പിൾ ഡിസൈൻ പറഞ്ഞാൽ ഇപ്പൊ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു, എങ്ങനെ സാമ്പിൾ സെലക്ട് ചെയ്യണം, ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ നല്ലൊരു സാമ്പിൾ ഡിസൈൻ അതായത് നല്ലൊരു സാമ്പിൾ പ്ലാനിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന പോപ്പുലേഷൻ എടുക്കുന്ന സാമ്പിൾ എന്തായിരിക്കും, യഥാർത്ഥ റെപ്രസെന്റേറ്റീവ് ആയിരിക്കും. ആ പോപ്പുലേഷൻ എടുക്കുന്ന സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോപ്പുലേഷന്റെ യഥാർത്ഥത്തിലുള്ള റെപ്രസെന്റേറ്റീവ് ആയിരിക്കും. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമതാണ്, ദ സെലക്ടഡ് സാമ്പിൾ ഡിസൈൻ ഷുഡ് നോട്ട് കോസ് മോർ എറേഴ്സ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾ ഡിസൈന് അത്ര ആക്യുറേറ്റ് ആയിരിക്കും, അതായത് നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സാമ്പിൾ പ്ലാൻ ആണ്, അത് കൂടുതൽ എറേഴ്സ് കാര്യങ്ങളൊന്നും ലീഡ് വരില്ല, അത് കൂടുതൽ തെറ്റുകൾ കാര്യങ്ങളിലോട്ട് അത് നയിക്കൂല. കാരണം എന്താണ്, എല്ലാ കാര്യങ്ങളും എത്ര സൈസ് എടുക്കണം, ഏത് മെത്തേഡ് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സാമ്പിൾ ഡിസൈൻ എന്തായിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും. അടുത്താണ്, സാമ്പിൾ ഡിസൈൻ ഷുഡ് ബി വയബിൾ ഓൺ ദ ബേസ് ഓഫ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്. അതുപോലെ ഒരു ബഡ്ജറ്റ്, ഒരു നമ്മൾ ഇപ്പോ ടൈം വെച്ചിട്ടുണ്ടാവും, അതുപോലെ ഏത് സമയം ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, എന്ന് വെച്ചാൽ ടൈം കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കൺസ്ട്രെയിൻസ് നിന്നുകൊണ്ട് തന്നെ നമുക്ക് സാമ്പിൾ ഡിസൈൻ പ്രോപ്പറായ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ എ ഗുഡ് സാമ്പിൾ ഡിസൈൻ ഈസ് എ ഏബിൾ ടു കൺട്രോൾ സിസ്റ്റമാറ്റിക് ബയാസ് എഫക്റ്റീവ്ലി.
അതുപോലെ നല്ലൊരു സാമ്പിൾ ഡിസൈന് പ്രോപ്പർ ആയ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബയാസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു യാതൊരുവിധ ബയാസോട് കൂടിയല്ല സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്, അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട്. ഓക്കെ, അടുത്താണ് ദ റിസർച്ചർ ഷുഡ് ഏബിൾ ടു അപ്ലൈ ദ റിസൾട്ട് ഓഫ് ദ സ്റ്റഡി കണ്ടക്ടഡ് ഓൺ ദ ബേസ് ഓഫ് സാമ്പിൾ ഈസ് സെലക്ടഡ്. അതുപോലെ റിസർച്ചർക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് പ്രോപ്പർ ആയ രീതിയിൽ നമ്മൾ എടുത്തുള്ള സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ റിസൾട്ട് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്താണ് ഇഫ് ദ സാമ്പിൾ ഈസ് വെൽ ഡിസൈൻഡ് ആൻഡ് സെലക്ടഡ് ദ സാമ്പിൾസ് ഒപ്പീനിയൻ മിറർ ദ പ്രിഫറൻസ് ഓഫ് ദ ലാർജ് പോപ്പുലേഷൻ ഇൻ ജനറൽ ആൻഡ് ഡിസിഷൻ മേക്കേഴ്സ് ക്യാൻ യൂസ് ദിസ് ഇൻഫർമേഷൻ വിത്ത് കോൺഫിഡൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ സാമ്പിൾ എന്ത് ചെയ്യുന്നു, സാമ്പിൾ എങ്ങനെ എടുക്കണം അതിനെ കുറിച്ച് വെൽ ഡിഫൈൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ അതിന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്ന സാമ്പിള് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി രേഖപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ മൊത്തം പോപ്പുലേഷൻ എന്ത് ചെയ്യും, ജനറലൈസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഈ ഓരോ സാമ്പിളും തന്നിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്താവും, നമ്മൾ വളരെയധികം സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കും. കാരണം ഈ ഒരു സാമ്പിളിന്റെ ബേസിൽ, അവർ നൽകുന്ന ഇൻഫർമേഷന്റെ ബേസിലാണ് മൊത്തം പോപ്പുലേഷൻ നമ്മൾ ജനറലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്, ഒരു നല്ലൊരു സാമ്പിൾ ഡിസൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി നോക്കാനുള്ളത് സ്റ്റെപ്സ് ആണ്, സ്റ്റെപ്സ് ഇൻ സാമ്പിൾ ഡിസൈൻ ആണ്. ഏ സ്റ്റേജ് ഉണ്ട്, ഒന്ന് ഡിഫൈൻ ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്, രണ്ട് സ്റ്റേറ്റ് ദ സാമ്പിളിംഗ് ഫ്രെയിം, മൂന്ന് ഐഡന്റിഫൈ ദ സാമ്പിളിംഗ് യൂണിറ്റ്, നാല് സ്റ്റേറ്റ് ദ സാമ്പിളിംഗ് മെത്തേഡ്, അഞ്ച് ഡിറ്റർമൈനിങ് ദ സാമ്പിൾ സൈസ്, ആറ് സ്പെൽ ഔട്ട് ദ സാമ്പിളിംഗ് പ്ലാൻ, ഏഴാമത് സെലക്ട് ദ സാമ്പിൾ. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമതാണ് ഡിഫൈൻ ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാല് നമ്മള് സാമ്പിൾ ഡിസൈന്, ഏതെങ്കിലും സാമ്പിൾ ഡിസൈൻ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പോ ദ സെറ്റ് ഓഫ് ഒബ്ജക്ട് ടെക്നിക്കലി കാൾഡ് യൂണിവേഴ്സ് ഈസ് ക്ലിയർലി ഡിഫൈൻഡ്. അതായത് സെറ്റ് ഓഫ് ഒബ്ജക്ട് നമ്മൾ എന്ത് ചെയ്യുക, ടെക്നിക്കലി സെറ്റ് ചെയ്യുക, അത് ക്ലിയർലി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രത്യേക ഏരിയ അല്ലെങ്കിൽ പ്രത്യേക പോപ്പുലേഷൻ, ഏരിയ എന്നല്ല പ്രത്യേക പോപ്പുലേഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, കാറ്റഗറി ഓഫ് പോപ്പുലേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ യൂണിവേഴ്സ് രണ്ട് രീതിയിൽ ഉണ്ടായിരിക്കും, ഒന്ന് ഫിനിറ്റ്, രണ്ടാമത് ഇൻഫിനിറ്റ്. ഫിനിറ്റ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിലുള്ള ഐറ്റത്തിനെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എണ്ണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിലുള്ള ഐറ്റം ലിമിറ്റഡ് ആയിരിക്കും. അതേസമയം ഇൻഫിനിറ്റ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഐറ്റത്തിനെ, യൂണിവേഴ്സിലുള്ള ഐറ്റത്തിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അതെന്തായിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്താണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാല് സ്റ്റേറ്റ് ദ സാമ്പിളിംഗ് ഫ്രെയിം. സാമ്പിളിംഗ് ഫ്രെയിം, അപ്പോ പോപ്പുലേഷൻ നിശ്ചയിച്ച് കഴിഞ്ഞാല് അടുത്ത ചെയ്യേണ്ടത് പറഞ്ഞാല് സോഴ്സ് ലിസ്റ്റ് ഫ്രം സാമ്പിൾസ് ടു ഡ്രോ. നമ്മൾ എന്ത് ചെയ്യുക, സോഴ്സ് ലിസ്റ്റ് എന്ത് ചെയ്യുക, തയ്യാറാക്കുക. അപ്പോ ഓരോ പോപ്പുലേഷനുള്ള ഓരോ ഐറ്റത്തിന്റെ എന്ത് ചെയ്യാണ്, നമ്മുടെ നെയിംസ് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്യുക, അതായത് ലിസ്റ്റ് തയ്യാറാക്കുക, അതിലുള്ള ഓരോ ഐറ്റത്തിന്റെയും ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അത് പ്രധാനമായിട്ടും നെയിംസ് കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തതാണ് ഐഡന്റിഫൈ ദ സാമ്പിളിംഗ് യൂണിറ്റ്. അത് കഴിഞ്ഞ മൂന്നാമതാണ് സാമ്പിളിംഗ് യൂണിറ്റ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ജിയോഗ്രഫിക്കൽ ആണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് സോഷ്യൽ യൂണിറ്റ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു കൺസ്ട്രക്ഷൻ യൂണിറ്റ് ആണോ വേണ്ടത് കാര്യം ഡിറ്റർമിൻ ചെയ്യുക. അപ്പൊ സാമ്പിളിംഗ് യൂണിറ്റ് ഏത് യൂണിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്, ചിലപ്പോൾ നമ്മളെ ഏരിയ ആയിരിക്കും അല്ലെ, നമ്മൾ മുനിസിപ്പാലിറ്റിയെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇന്ന ജില്ല ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും കൺട്രീനെ കുറിച്ചായിരിക്കും പഠിക്കുക. അതെന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നാലാമത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ദ സാമ്പിളിംഗ് മെത്തേഡ്. ഏത് സാമ്പിളിംഗ് മെത്തേഡാണ് ചൂസ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ നിശ്ചയിക്കുക, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണോ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണോ എടുക്കുന്നതിൽ കാര്യം എന്ത് ചെയ്യുക, നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അടുത്തതാണ് അഞ്ചാമത്തെ സ്റ്റേജ്, ഡിറ്റർമിൻ ദ സാമ്പിൾ സൈസ്. എത്രണമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, പോപ്പുലേഷനിൽ നിന്ന് എത്ര റെപ്രസെന്റേറ്റീവിനെ ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിശ്ചയിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ് വരുന്നത്. അപ്പോ സാമ്പിൾ സൈസ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല, സാമ്പിൾ സൈസ് എപ്പോഴും ഒപ്റ്റിമം ആയിരിക്കണം. പിന്നെ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സൈസ് സാമ്പിൾ സൈസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റഡിന്റെ എത്രത്തോളം ആക്യുറേറ്റ് ആകണം എന്നതിന്റെ ബേസിലായിരിക്കണം നമ്മൾ സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യാന്. കൂടുതൽ സാമ്പിൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ സ്റ്റഡി എന്താവും, ആക്യുറേറ്റ് ആകും. പിന്നെ സ്പെൽ, അടുത്തതാണ് ആറാമത് സ്റ്റേജ്, സ്പെൽ ഔട്ട് ദ സാമ്പിളിംഗ് പ്ലാൻ. നമ്മുടെ സാമ്പിളിംഗ് പ്ലാൻ എന്ത് ചെയ്യുക, സ്പെൽ ഔട്ട് ചെയ്യുക, അതായത് അതിന്റെ ഓപ്പറേഷണൽ പ്രൊസീജിയർ എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞാല് അവസാനത്തെ സ്റ്റേജ് ആണ് സെലക്ട് ദ സാമ്പിൾ. നമ്മൾ ഫൈനൽ സ്റ്റേജ് എന്ത് ചെയ്യുക, സാമ്പിൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഓഫീസ് അതുപോലെ ഫീൽഡ് വർക്കൊക്കെ എന്ത് ചെയ്യാണ്, ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തെ സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഏഴ് സ്റ്റേജ് ആണ് സാമ്പിൾ ഡിസൈൻ ഉള്ളത്. ഓക്കെ, അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.